ഒന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും വീട്ടിലാണെങ്കിൽ പോലും ആരും കുറവ് വരുത്തിയിട്ടില്ല നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം പഠനത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ കഴിഞ്ഞ പാഠത്തിലെ മാഷ് പാട്ടാണ് പാടി തന്നിരുന്നത് ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കണു നമുക്കൊന്നൊപ്പം പാടിയാലോ പാടൂ अम्बा सततं लालयति अम्बा सततं पालयति अम्बा सततं वेदयति अम्बा सततं तोषयति अर्धमालि अम्बा नित्यं स्नापयति अम्बा नि ഭോജയതി ീ ഗീതം ശ്രാവയതി അംബാ മാമക സർവസ്വം ഇതിന്റെ അർത്ഥം കൂടി മാഷ് പറഞ്ഞു തന്നിരുന്നു എന്താണ് സതതം പറഞ്ഞാൽ എപ്പോഴും എല്ലാം ഇപ്പോഴും തക്ക അർത്ഥം ഓക്കെ അപ്പൊ അമ്മ എല്ലാപ്പോഴും എന്ത് ചെയ്യുന്നു കാണിക്കുന്നു ലാളയതി കാണിക്കുന്നു അംബാസതം പാലയതി അമ്പ എല്ലാ സമയവും സംരക്ഷിക്കുന്നു അമ്പ സതം ആ വേദയതി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അമ്പ തോഷയതി അമ്മ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു നിത്യം സ്നാപയതി അമ്മ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നു നിത്യം ഭോജയതി ആ അമ്മ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും കഴിപ്പിക്കുന്നു അമ്പ ഗീതം ശ്രാവയതി അമ്മ പാട്ട് പാടി കേൾപ്പിക്കുന്നു ആ അമ്പ മാമക സർവസ്വം അമ്മേന്റെ എല്ലാമാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് അപ്പൊ ഇതിലെ കുറച്ച് വാക്കുകൾ മാഷന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓർത്തു നോക്കൂ പറഞ്ഞു തരൂ ഏതൊക്കെയാണ് എക്സസൈസ് എന്ന് പറയൂ ആ എന്താണ് ആ ലാളയത്തി എന്താണ് ലാളയത്തി അമ്പ ലാളയത്തി വായിക്കൂ അംബാ ീ ആ ഇനി ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എന്താണത് ആ അമ്മ കുടിപ്പിക്കാനുള്ള കഴിപ്പിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട് കുടിപ്പിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല ആ അതിനെ പറയാ പായയതി എന്നാണ് എന്താ പറയുക പായയതി പറയൂ പായയതി ലാളയതി ഭോജയത്തി ശ്രാവയ പറയോ ഒന്നും കൂടി സ്നാപയത്തി ആ മെടുക്കന്മാര് ആ പിന്നെ ഭോജയത്തി ആ പായയതി ശ്രാവയത്തി ആ ഒന്ന് ഉറപ്പിക്കാൻ മോശം പറയുന്നു ഒന്നും കൂടി പറയോ ആ എന്താ അത് ആ ലാളയ തീ മിടുക്കന്മാര് ആഹ് അടുത്തത് ആ അടുത്തെന്താണ് ആ ഇതെന്താണ് ഭോജയതീ ആ അത്യുത്തമം അടുത്തത് ഉം പായയ തീ അക്ഷരം പറയൂ പായയ തീ ആ ഇനി അടുത്തത് യതി എന്താണ് ശ്രാവയതി ഓക്കെ ലാളയതി പറയൂ എക്സസൈസ് പറയൂ ലാളയതി ആ പായയതി ഭോജയതി ആ ശ്രാവയതി സ്ഥാപയത്തി ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനോട് പഠിക്കാനുണ്ട് അന്ന് മാഷു വായിച്ചു തരാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കൂ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പാട്ട് നമ്മളിതെല്ലാം പാടിക്കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നോക്കൂ ഗീതം ശ്രുത്തുക സംഘശഹ ഏകൈകശഹ ച സതാളം ഉച്ച ഹി അനുഗായന്തോ നിങ്ങൾ ചെയ്തതാണ് എന്താണ് സംഘമായിട്ടും ഒറ്റയ്ക്കും പാടുക എന്നുള്ളത് ഇനി അടുത്ത് എന്താ നോക്കൂ ചിത്രാണി ഉചിത വർണ്ണൈഹി ലിമ്പത്തു ചിത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക ആ ഉചിതമായ നിറം കൊടുക്കുക വാക്യാനി ഉച്ചൈഹി ഹി വാചെയ്തു വാക്യങ്ങൾ ഉറക്ക വായിക്കുക ഈ ചിത്രങ്ങൾക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ആക്സസൈതം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെന്തായിരിക്കും പറയൂ എന്തായാലാണ് അമ്മ അമ്മയ്ക്ക് എന്താ പറയുക അംബാ ആ ഇതെന്താ ചെയ്യുന്നത് കുടിപ്പിക്കുന്നു കുടിപ്പിക്കുന്നതിന് എന്താ പറയുക ആ പായയ തീ പറയൂ അംബ പായയ തീ ഉറക്ക പറയൂ അംബാ പായയത്തി ആ ഇവിടെ എന്താ അമ്മ എന്താ ചെയ്യുന്നത് ലാളിക്കാണ് അപ്പൊ എന്താ പറയുക പറയൂ

ശ്രാവയതി അപ്പൊ ഇത് നിങ്ങൾ ഈ നാല് വാക്കുകളും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കണ്ട് ഈ വാക്കുകൾ നന്നായി പഠിക്കുക ഇവിടെ നോക്കൂ നമ്മൾ കഴിഞ്ഞ പടത്തിൽ മമാ എന്നുള്ളത് ചെയ്തിരുന്നു മാ എന്നുള്ള അക്ഷരം ചെയ്തിരുന്നു ഇവിടെ ഏതാ അക്ഷരം അപ്പോൾ ഇതേതാ വാക്ക് സത്താണ് അപ്പം ഇതേതാക്ഷരം ത അല്ലേ അപ്പതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ താട ഈ രണ്ടു പേരുടെ ഇടയിൽ വര ഇങ്ങനെ കളറ് കൊടുത്ത് വരുടെ ഇടയിൽ എല്ലാം കളറ് കൊടുത്ത് വൃത്തിയായിട്ട് എല്ലാത്തിനും കളർ കൊടുക്കണം എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം ഓക്കെ അതാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പ്രവർത്തനം ഇവിടെ താഴെ തേതിക്കുന്ന എന്താണ് പറയോ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദി ഗരീയസി അമ്മയുടെ മഹത്വം പറയാണ് അമ്മ അമ്മയും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ വലുതാണ് അമ്മയ്ക്ക് പകരമായിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല അതാണ് ഇവിടെ പറയുന്ന ആശയം അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങള് ഈ വർക്ക് കളറുകൾ ചെയ്ത് ഈ പദങ്ങൾ ഉറക്കെ വായിക്കുന്ന ഒരു വീഡിയോയും കൂടി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക കളർ ചെയ്ത ആ ചിത്ര മറ്റേ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ പേജ് ഫോട്ടോ എടുത്ത് ഇടാം ഗ്രൂപ്പിൽ ഇടാം ഇത്രയേ ഉള്ളൂ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ കുട്ടികളും ചെയ്ത് വേഗം ചെയ്ത് അയച്ചോളൂ